നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായക നീക്കവുമായി നവീൻ ബാബുവിന്റെ കുടുംബം. ഹൈക്കോടതിയിലേക്ക് അവർ നീങ്ങിയിരിക്കുകയാണ്. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും കുടുംബം വ്യക്തമാക്കി. നവീൻ ബാബുവിന്റെ ഭാര്യയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. നീതി കിട്ടാൻ കേന്ദ്ര ഏജൻസിയുടെ സഹായം വേണമെന്നും കോടതിയിൽ കുടുംബം ആവശ്യപ്പെട്ടു. CPM നേതാവ് പ്രതിയായ കേസിൽ കാര്യമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും കുടുംബം കുറ്റപ്പെടുത്തി. എന്തായാലും നിർണായക നീക്കമാണ് കുടുംബം നടത്തിയിരിക്കുന്നത്. ഹൈക്കോടതി ഇത് പരിഗണിച്ച് എന്ത് തീരുമാനമെടുക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. അതേസമയം ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയിൽ December 3 വിധി. തെളിവുകൾ സംരക്ഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. PP ദിവ്യ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് കുടുംബം ആരോപിച്ചു. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കുടുംബം കോടതിയെ സമീപിച്ചത്. ജില്ലാ കളക്ടറേയും പമ്പിന് അനുമതി തേടിയ പ്രശാന്തിന്റെയും ഫോൺ കോൾ വിവരങ്ങളും ഫോൺ ലൊക്കേഷൻ വിവരങ്ങളും സംരക്ഷിക്കണമെന്ന ആവശ്യവും ശക്തമായിരുന്നു. ജില്ലാ കളക്ടറേറ്റിലെ CCTV ദൃശ്യങ്ങളും കളക്ടറുടെ 2 നമ്പറുകളിലെയും കോൾ റെക്കോർഡിംഗും സംരക്ഷിക്കാനും കുടുംബം ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. അന്വേഷണം തടസ്സപ്പെടുത്തുകയല്ല ഉദ്ദേശമെന്നും അന്വേഷണത്തിന് ഉപകാരപ്പെടും വിധം തെളിവുകൾ സംരക്ഷിക്കണമെന്നും കുടുംബത്തിന്റെ വക്കീൽ തലശ്ശേരി കോടതിയിൽ വ്യക്തമാക്കി. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ തെളിവുകൾ നശിപ്പിക്കുമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. മരിച്ചയാളെ അഴിമതിക്കാരനാക്കി മാറ്റുവാനാണ് കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ ശ്രമിക്കുന്നതെന്ന് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷക കോടതിയിൽ പറഞ്ഞു. കളക്ടറും PP ദിവ്യയും തമ്മിൽ ബന്ധമുണ്ടെന്നും CCTV ദൃശ്യങ്ങൾ മാത്രമാണ് പ്രാഥമിക തെളിവായി ഉള്ളതെന്നും ഇത് നഷ്ടപ്പെട്ടാൽ കേസിനെ ഗുരുതരമായി ബാധിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് അഭിഭാഷക കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടെന്തായാലും നവീൻ ബാബുവിന്റെ കുടുംബം ഹർജി നൽകിയിട്ടുണ്ട്. തെളിവുകൾ സംരക്ഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ BSNL വോഡഫോൺ അധികൃതർ എന്നിവർക്ക് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. PP ദിവ്യ, ജില്ലാ കളക്ടർ പ്രശാന്ത് എന്നിവരുടെ ഫോൺ രേഖകൾ സംരക്ഷിക്കണമെന്നും ഇവരുടെ സ്വകാര്യ ഫോണിലെ വിളികളുടെ രേഖകൾ സംരക്ഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ADMK നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് 11 ദിവസം റിമാൻഡിലായിരുന്ന ദിവ്യ നവംബർ 8 പുറത്തിറങ്ങിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.